हाई फ्रेंड्स वेलकम टू पेट्स एंड फिन्स पीएच मीटर कार्यान इन वीडियो इत पी एच मीटर ब्रांड ए टी सी पर साधारण वह वाले वे कुमें क्यों मैं अक्यूर चेकान इत अक्ट കാലിബ്രേറ്റ് വേണം യൂസ് ചെയ്യാൻ പലർക്കും ഇതിൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കാലിബ്രേഷൻ തെറ്റായിട്ടാണ് ചെയ്യുന്നത് പലരും ഇതിനകത്ത് ഒരു കാറ്റലോഗ് പോലെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല കൊടുത്തതിനകത്ത് തന്നെ 90% ചൈനീസ് ലാംഗ്വേജിലുമാണ് അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബഫർ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് പിഎച്ച് ഇത് ചെയ്യേണ്ടത് രണ്ടും ഉപയോഗിച്ച് കാലിബ്രേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്താലേ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് അതിന്റെ സത്യാവസ്ഥ अब नमुक इत जस्ट इतना इत वाले चर क्यों इधे इंटे कैटलोग रु बफर पउडर और स्क्रू ड्राइवर इंटे कैलिब्रेशन वेटी सैलु फस्ट नोक मीटर इलेक्ट्रोड इधर टॉप इवे डिस्प्ले मेले ऑन ऑफ स्विच इतूरी कई बैटरी इन क्यों अब बैटरी ऑलरेडी इनको अब या डिस्टर्बी इवे कैलिब्रेशन इन കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടില്ലേ TDS മീറ്റർ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇതിനകത്ത് ഇത് വെച്ചിട്ട് കാലിബ്രേഷൻ ഈ നമ്പർ കറക്റ്റ് ആക്കാൻ ചെയ്യുന്നു ആ നമ്പർ എത്രയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് 25 ഡിഗ്രി സെന്റിഗ്രേഡ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചാണ് കാലിബ്രേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ റെഡി പച്ചവെള്ളത്തിൽ ചെയ്യരുത് ഡിസ്റ്റിൽഡ് വാട്ടറിൽ തന്നെ ചെയ്യണം 250 ml ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ബൗളിനകത്ത് രണ്ട് ബൗളിനകത്ത് 250 ml എടുത്തിട്ട് ഈ രണ്ട് സൊല്യൂഷൻ മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിന്റെ കാലിബ്രേഷൻ മാത്രം ഇപ്പോ ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് വേണ്ടതെന്ന് അത് രണ്ട് ബൗളിനകത്ത് എടുക്കുക രണ്ട് ടംബ്ലർ ഓർ രണ്ട് ബീക്കറിനകത്ത് 250 ml എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് രണ്ട് സെപ്പറേറ്റ് ബീക്കറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു 250 ml എടുക്കുന്നു എന്നിട്ട് ഒന്നാമത്തേതിൽ നമ്മൾ ഇപ്പോ ഒരു ബഫർ പൗഡർ ഇട്ടു രണ്ടാമത്തേതിൽ അടുത്ത ബഫർ പൗഡർ ഇടുന്നു രണ്ടും സെപ്പറേറ്റ് ആണ് ഇടുന്നത് എന്നിട്ട് ഒരു ഗ്ലാസ് റോഡ് വെച്ച് നന്നായി മിക്സ് ചെയ്യുക നന്നായി ഇളക്കുക ഇത് പെട്ടെന്ന് ഇളകി കിട്ടില്ല അതിനായിട്ട് നമ്മൾ നന്നായി ഇളക്കി അത് പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം വേറൊരു ബീക്കറിൽ വീണ്ടും നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് സൈഡിൽ വെക്കുക കാരണം ഇത് ഒന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് കഴുകണം ഇപ്പോ നമ്മൾ ഒന്നാമത്തെ 6.8 വരേണ്ട ഇതിനകത്താണ് പിഎച്ച് മീറ്റർ വെച്ചിട്ടുള്ളത് അപ്പോൾ വെച്ചപ്പോൾ 6.7 അതിനകത്ത് ഓൾറെഡി 6.7 ആണ് കാണിക്കുന്നത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം അത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിന്റെ പിന്നിലുള്ള ആ സ്ക്രൂ ലൈറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ നോക്കുക എത്രയാണ് ഈ വാല്യൂ മാറുന്നതെന്ന് ലൈറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 6.8 ആകുമ്പോൾ നിർത്തും കറക്റ്റ് 6.8 കിട്ടണം കണ്ടില്ലേ ഇപ്പോൾ 6.8 ആയി ഇപ്പോൾ 6.8 ആയി അപ്പോൾ അതിന്റെ ആ ബഫർ ഉപയോഗിച്ചുള്ള കാലിബ്രേഷൻ കഴിഞ്ഞു 6.8 ആയി ഇനി ഇത് അടുത്ത ബഫറിലേക്ക് ഇടുന്നതിന് മുമ്പ് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ബീക്കറിൽ വീണ്ടും ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തു വെച്ചത് അപ്പോൾ ഈ മൂന്നാമത്തേതിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തതിന് ശേഷം നമ്മൾ അത് തുടച്ച് പിന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത 4.1 ബഫറിലേക്ക് നമ്മൾ ഇത് ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ ഇലക്ട്രോഡ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4.1 ആണ് 4.1 ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് പൗഡർ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ് ഇപ്പോൾ അതിനകത്താണ് നമ്മൾ അടുത്തതായിട്ട് കാലിബ്രേറ്റ് ചെയ്യുന്നത് അതിനകത്ത് വെക്കുമ്പോൾ ഒരു വേറെ വാല്യൂ ആയിരിക്കും വരുന്നത് ഒരു 2 or 3 ഒക്കെ കണ്ടില്ല 3.9 ആണ് ഇപ്പോൾ ഉള്ളത് അത് നമ്മളൊരു 4 അല്ലെങ്കിൽ 4.1 അല്ല 4.01 ആണ് അപ്പോൾ 01 ഇത് ഈ മീറ്ററിനകത്ത് കാണിക്കാത്തതുകൊണ്ട് നമുക്ക് 4 വെക്കാം ഇപ്പോൾ എക്സാക്ട്ലി 4 ആയിട്ടുണ്ട് ഇപ്പോൾ 4 അതിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്തു ഇപ്പോൾ അത് തുടക്കുന്നു തുടച്ചതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ആ ഡിസ്റ്റിൽഡ് വാട്ടർ മൂന്നാമതായി എടുത്ത് ഡിസ്റ്റിൽഡ് വാട്ടറിനകത്ത് ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് ഒരു പി എച്ച് ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ അക്വേറിയം വാട്ടറിൽ നിന്ന് പി എച്ച് എടുത്ത് നോക്കി 7.2 ഉണ്ട് 7.2 പി എച്ച് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി അത് ഗപ്പി ടാങ്കിന് ആവശ്യമുള്ള പി എച്ച് ആണ് പി എച്ച് മീറ്റർ കാലിബ്രേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് പി എച്ച് മീറ്റർ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യാമെന്നും എങ്ങനെ പി എച്ച് ചെക്ക് ചെയ്യാമെന്നുള്ളതും അത് വേറൊരു പി എച്ച് മീറ്റർ പി എച്ച് സ്ട്രിപ്പുമായിട്ട് നമ്മളത് കമ്പയർ ചെയ്ത് നോക്കി എല്ലാം ആക്യുറേറ്റ് ആയിരുന്നു അപ്പോൾ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ ബൈ